Hi friends, Assalamualaikum. Welcome back to Home Cook Malaba. And the channel, ningali idvare subscribe aithittille subscribe aya. Adinte aduthulla bell button press cheyga. Appo ini njan vannittullathu oru nalla adipoli sweet recipe umayittanu palkova. Allengil halkova maida burfi. Ennokke parayam. Idu nammalokke pandu school lokke pogumba kadagalil ninnu vaangi kaikkunna ഒരു നല്ല അടിപൊളി സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് ഈ പാൽക്കോവ അല്ലെങ്കിൽ മൈദ ബർഫി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് അര കപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആവശ്യം വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം അരക്കപ്പ് നെയ്യാണ് ഇട്ട് കൊടുത്തത്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് നിറയെ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയും മൈദ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി മൈദയുടെ ഈ മിക്സ് നമ്മളൊരു 10 മിനിറ്റിനടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ആ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ ഈ മിക്സ് വേണ്ടത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിമിൽ എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ ഇവിടെ കുറേശ്ശെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത ബാച്ച് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ അതാ പൊടിച്ച പഞ്ചസാര എല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര തന്നെ ഇതിനാവശ്യമുണ്ട്. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ആഡ് ചെയ്ത്. അധികം ലൂസായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പാൽപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുക്കാം.
ഇനി ഇത് നമുക്ക് ഒരു നെയ് തടവിയ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പൊ അതാ ഞാനൊരു പാത്രം നെയ് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാൽക്കോവിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അതാ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറൊന്ന് നമ്മൾ മാറ്റി വെക്കണം. എന്നാല് കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കിട്ടിക്കോളും. ഇപ്പൊ അതാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ അതാ നമ്മുടെ പാൽക്കോവ റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.